CNN ഇന്ത്യ മലയാളം. ഇന്നൊരു ട്രിപ്പാണ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിലേക്ക്, ഒരു ട്രിപ്പ് ന്യൂയോർക്ക് സിറ്റിയിലെ ഏറ്റവും പുരാതനമായ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്. എന്റെ പിന്നിൽ നിങ്ങൾ കാണാം ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്, വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് രാത്രിയിൽ സുന്ദരമായ വ്യൂ ആണ് രണ്ട് സൈഡിൽ നിങ്ങൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ വെച്ച് കാണാം. ഹലോ എവ്രി വൺ, വെൽക്കം ടു ടി എൻ എൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിന്റെ ടോപ്പിലാണ്. ഇത് വാക്ക്വേയാണ്. ഈ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 1.1 miles ദൂരത്തിലുള്ള പാലമാണ്. ഇത് ബ്രൂക്ക്ലിനെയും ലോവർ മെൻഹാട്ടനെയും ബന്ധിപ്പിച്ചിട്ടുള്ള പാലമാണ്. ഇത് 1869 കൺസ്ട്രക്ഷൻ ചെയ്യാൻ തുടങ്ങിയത്. 14 എടുത്തു കൺസ്ട്രക്ഷൻ തീരാൻ. 1883 മെയ്യിൽ ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തു. അന്ന് മുതൽ മില്യൺസ് ഓഫ് വിസിറ്റേഴ്സ് ആണ് ഈ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് വഴി കടന്നുപോയത്. ഈ രാത്രി സമയത്ത് വട്ടം ഒന്ന് കാണാൻ വളരെ മനോഹരമാണ്. ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹിയർ ഇറ്റ് ഈസ്, പ്ലീസ് വാച്ച്. ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിലേക്ക് ഡ്രൈവ് ചെയ്ത് കയറുകയാണ്. ഇതിന്റെ മേളിൽ നിന്ന് വാക്ക് വേ കാണാവുന്നതാണ്. അല്പം റൊമാൻസ് കാണാം. ഇതിവിടെ സാധാരണയാണ്, ആരും അവരെ ശല്യം ചെയ്യാറില്ല. ഇപ്പം നമ്മൾ കാണുന്നത് എഫ്ഡിഎ ഡ്രൈവാണ്. എഫ്ഡിഎ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ഹൈവേ ആണ്. ഇപ്പം നമ്മൾ കാണുന്നത് മൻഹാട്ടൻ ബ്രിഡ്ജ് ആണ്. മൻഹാട്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ക്വീൻസും മൻഹാട്ടനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബ്രിഡ്ജാണത്. അതിൻ്റെ അപ്പുറത്ത് ഒരു ബ്രിഡ്ജ് കൂടിയുണ്ട്, വില്യംസ് ബർഗ് ബ്രിഡ്ജ്. ഈ മൂന്ന് ബ്രിഡ്ജുമാണ് മൻഹാട്ടനും ക്വീൻസും ബ്രൂക്ക്ലിനുമായി ബന്ധിച്ചിരിക്കുന്നത്. താഴെ നമ്മൾ കാണുന്നത് ഹഡ്സൺ റിവറാണ്. ഹഡ്സൺ റിവറിൻ്റെ മുകളിൽ കൂടിയാണ് ഈ മൂന്ന് ബ്രിഡ്ജും കടന്നു പോകുന്നത്. അല്പം ഡാൻസ് കണ്ടാലോ. ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിന്റെ മുകളിൽ ഒരു ചെറിയ ഡാൻസ്.
ഇപ്പം നമ്മൾ കാണുന്നത് ലോവർ മാൻഹാട്ടനിലുള്ള ഈ അടുത്ത സമയത്ത് ഫിനിഷ് ചെയ്ത വേൾഡ് ട്രേഡ് സെൻറ്റർ 2001 ട്വിൻ ടവർ നശിപ്പിച്ചതിന് ശേഷം ബിൽറ്റ് ചെയ്ത പുതിയ വേൾഡ് ട്രേഡ് സെൻ്ററാണ് ഈ കാണുന്ന ഒറ്റ ബിൽഡിങ്. See you next time.